വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്നൊരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ നോക്കണം. നിങ്ങളാരും ചിലപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഇത് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അൽഫഹം പൊള്ളിച്ചതാണ്. ഇതൊരു റെസ്റ്റോറൻറ്റിൻ്റെ മെനുവിൽ കേട്ടപ്പോൾ ഒരു കൗതുകം കൊണ്ട് ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു വേർഷൻ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബ്രെഡിൻ്റെ കൂടെയും റൈസിൻ്റെ കൂടെയും ഒക്കെ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. ഇതുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അക്കാര്യം ആരും മറക്കരുത്. പിന്നെ നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് പാനിലാണ്. പാനിൽ അൽഫഹം ചെയ്യുന്ന റെസിപ്പി ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതേ മസാല തന്നെയാണ് ഞാനിതിന് ഉപയോഗിച്ചിട്ടുള്ളത്. സെയിം മാരിനേഷനാണ്. അപ്പോൾ ആ റെസിപ്പി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാരിനേഷനൊക്കെ കിട്ടും. അത് മുകളിലുള്ള ഐ ബട്ടണിലും ഉണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഒരു മാരിനേഷൻ്റെ റെസിപ്പി എന്താണെന്നുള്ളത് കാണാനായിട്ട് പറ്റും. ഞാൻ മാരിനേഷനും കൂടി ഈ വീഡിയോയിൽ കാണിക്കാത്തത് വീഡിയോൻ്റെ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ടാണ്. ഞാനിപ്പം 3 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്, 2 ലെഗ് പീസും 1 ബ്രസ്റ്റ് പീസും. ഇതിൽ ഞാൻ സെയിം മാരിനേഷൻ ചെയ്തിട്ട് 5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിതെടുത്തിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു മാരിനേഷൻ ചെയ്യുന്നത്. ആ വീഡിയോയിൽ ഞാൻ അറബിക് മസാലയുടെ റെസിപ്പി കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു മസാല ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ പാനിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവരുടെയും വീട്ടിലും ഓവൺ ഉണ്ടാവണമെന്നില്ല, ഓവണുള്ളവർക്ക് ഓവണിലും ചെയ്യാം. പാനിൽ ഞാൻ ഏകദേശം 1.5 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ നല്ല പാൻ തന്നെ എടുക്കുക, അടിയിലൊന്നും പറ്റി പിടിക്കാത്ത പാൻ തന്നെ എടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് വെച്ചിട്ടുള്ള ചിക്കന് നമുക്കിതിലിട്ടിട്ട് ഗ്രിൽ ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തൊലിയോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ ചിക്കൻ എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊലിയില്ലാത്ത ചിക്കനും ഉപയോഗിക്കാം. ഞാൻ 3 പീസ് ഇപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മാരിനേഷന് കളയരുത്, ഇത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി ചെറിയ ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം. 20 മുതൽ 25 മിനിറ്റ് വരെ എടുക്കും ഇത് ഗ്രില്ല് ചെയ്ത് കിട്ടാനായിട്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ വലിപ്പവും അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറും എല്ലാത്തിൻ്റെ അനുസരിച്ചിട്ട് ടൈമിൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരു കത്തി എടുത്ത് കുത്തി നോക്കുക. നല്ല ഈസി ആയിട്ട് ചിക്കനിൽ ഇറങ്ങി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചിക്കൻ കുക്കായിട്ടുണ്ടെന്നാണ്. ആ ഒരു സമയം വരെ നിങ്ങൾ ചിക്കന് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യുക. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത്. ചിക്കൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ മാരിനേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓവണിലും ഇത് ഗ്രില്ല് ചെയ്തിട്ടെടുക്കാം, അല്ലെങ്കിൽ എയർ ഫ്രയറിലും ചെയ്യാം. ഞാനിപ്പം പുതിയൊരു എയർ ഫ്രയർ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ സ്ഥിരമായിട്ട് അതിലാണ് ചെയ്യുന്നത്. എയർ ഫ്രയറിൽ ഇങ്ങനെയുള്ള റെസിപ്പീസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഞാൻ ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് ആ പാനിലേക്ക് കുറച്ചും കൂടെ ഒലിവ് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി. അതിലേക്ക് ഞാൻ 2 മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എണ്ണയിലിട്ടിട്ടാണ് നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പം ചിക്കൻ വേവിച്ചിട്ടുള്ള എണ്ണയാണ്, അതുപോലെ തന്നെ ചിക്കനിൽ വന്നിട്ടുള്ള ഫാറ്റൊക്കെ ഇതിനകത്തുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കശ്മീരി ചില്ലി പൗഡറാണ്. 1 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ പകുതി ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ എരിവ് കൂടിപ്പോവും. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ഗരം മസാല കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അറബിക് മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അറബിക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ ആ ഒരു അറബിക് ഫ്ലേവർ ഉണ്ടാവും. ഇനി ഈ മസാലയൊക്കെ നമുക്ക് പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 തക്കാളി ഇട്ട് കൊടുക്കാം. 1 തക്കാളി മീഡിയം വലിപ്പത്തിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വേവിക്കുക. 1 ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇങ്ങനെ ഉടഞ്ഞ പോലെ നല്ല പേസ്റ്റായിട്ട് കിട്ടും. ഞാൻ 1 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്.
അതിനുശേഷം ഒരു തവി കൊണ്ട് ഇത് ഇളക്കി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ട് വരും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേറ്റിൽ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന മാരിനേഷൻ ഇല്ലേ, അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കനിൽ തേച്ചിട്ടുള്ള ആ ഒരു മസാലയുടെ ഫ്ലേവറൊക്കെ ഈ ഒരു മസാല കൂട്ടിലേക്കും കൂടെ കിട്ടും. അതിനുശേഷം ഒരു മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഇതിപ്പോൾ കുറച്ചൊരു തിക്ക് ഗ്രേവി പോലെയാണ് ഉണ്ടാവുക. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു മസാലയിലാണ് നമ്മൾ നമ്മുടെ അൽഫഹാം പൊള്ളിക്കാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ നമ്മളത് പാൻ ഗ്രില്ല് ചെയ്തിട്ട് എടുത്ത ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ഒരു പീസ് കരി ഒന്ന് കത്തിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ വെച്ച പ്ലേറ്റിൽ ഒരു ചെറിയ ബൗളിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് ആ ഓയിലിലേക്ക് ഈ കത്തിച്ച് വെച്ചിട്ടുള്ള കരിയുടെ പീസ് ഇട്ടിട്ട് ഒന്ന് പുക കൊടുക്കുകയാണ്. ഇങ്ങനെ പുക വരുന്ന സമയത്ത് ഒരു പ്ലേറ്റ് കൊണ്ട് മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറക്കുക. അപ്പോൾ നല്ലോണം ആ ഒരു പുകയുടെ മണം ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ ആ അൽഫഹാമിൻ്റെ കറക്റ്റ് ഫ്ലേവർ ആയിട്ട് കിട്ടും. ഇതൊക്കെ ഞാൻ മുന്നേ അൽഫഹാമിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്, അതൊന്ന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ പീസ് വെച്ചിട്ട് ഇത് പൊള്ളിച്ചിട്ട് എടുക്കാം. അതിന് മുന്നേ ആയിട്ട് ചിക്കൻ്റെ പീസിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാലക്കൂട്ടില്ലേ, അത് തേച്ച് കൊടുക്കണം. കശ്മീരി ചില്ലി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നല്ല കളറുണ്ട് നമ്മുടെ മസാലക്കൂട്ടിന്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് തോന്നും. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില നുറുക്കിയതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മൾ സാധാരണ മീനൊക്കെ പൊള്ളിക്കുന്ന സമയത്ത് ഇത് നാല് ഭാഗത്തുനിന്നും മടക്കിയിട്ട് നമ്മളൊരു പാക്കറ്റ് പോലെ ആക്കില്ലേ, അതുപോലെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എളുപ്പത്തിനായിട്ട് രണ്ട് പീസ് വാഴയില ഉപയോഗിക്കാം. അപ്പോൾ ഒന്നും കൂടെ ഈസി ആയിട്ട് മടക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനെടുത്ത വാഴയില വീതി കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നീളത്തിലുള്ള വലിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ രണ്ട് വശത്ത് നിന്നും മടക്കിയതിന് ശേഷം മറ്റേ രണ്ട് വശത്തു നിന്ന് അകത്തേക്ക് മടക്കിയിട്ട് ഒരു സ്ക്വയർ പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ വാഴയുടെ നാരുണ്ടല്ലോ, ആ ഒരു നാര് ഉപയോഗിച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് കെട്ടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ സ്ക്വയറായിട്ട് സീലായിട്ട് തന്നെ നിൽക്കും. ഞാൻ രണ്ട് പീസ് വാഴനാര് ഉപയോഗിച്ചിട്ടാണ് ഇത് കെട്ടുന്നത്. ഇത് കെട്ടാനായിട്ട് നൂല് ഉപയോഗിക്കുന്നവരും ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ വാഴയിലായതുകൊണ്ട് ഇങ്ങനെ വാഴനാരുകൊണ്ട് തന്നെ കെട്ടുമ്പം അത് ഒന്നും കൂടെ കാണാൻ അപ്പീലിംഗ് ആയിരിക്കും, പിന്നെ ഒരു വെറൈറ്റി ആയിരിക്കുമല്ലോ. ഇത് രണ്ട് സൈഡിൽ നിന്ന് കെട്ടി വയ്ക്കുക. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ പീസും ചെയ്യാം. ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചിക്കനെ നാല് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. മുന്നെയുള്ള അൽഫഹാം വീഡിയോയിൽ ഞാൻ ഒരു ചിക്കനെ മുഴുവനായിട്ട് അങ്ങനെ തന്നെ ഗ്രിൽ ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് ഞാനിപ്പോൾ നാല് പീസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതെല്ലാം റെഡിയാക്കി ഇങ്ങനെ പാക്കറ്റ് ആക്കിയിട്ട് വെക്കുക. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ കഴിക്കാനായിട്ട് പോകുന്നത് ആ ഒരു സമയത്ത് മാത്രം ഇതിനെ അടുപ്പത്ത് വെച്ചിട്ട് പൊള്ളിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല ചൂടും ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുള്ള വാഴയിലേൻ്റെ പാക്കറ്റ് അടുപ്പത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ പിന്നെ വേറെ നിങ്ങൾ ഓയിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യേണ്ടതായിട്ടില്ല. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് രണ്ട് വശവും ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ പൊള്ളിച്ചിട്ടെടുക്കാം. ഏകദേശം 3 മുതൽ 5 മിനിറ്റ് വരെയാണ് ഞാനത് പൊള്ളിക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 എണ്ണേ വെച്ചിട്ടുള്ളൂ, കാരണം 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ പാനിൽ സ്ഥലം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചിട്ടിട്ട് വാഴയിൽ ഇതുപോലെ ഇങ്ങനെ പൊള്ളി വരുന്ന പാകത്തിൽ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് നിങ്ങൾ സെർവ് ചെയ്യുക. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ആ അൽഫഹാമിൻ്റെ ഒക്കെ ആ പുകയിട്ട ടേസ്റ്റും പിന്നെ ആ മസാലക്കൂട്ടും ഒക്കെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ഇത് ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതിപ്പോൾ ഞാൻ പൊള്ളിച്ചനേഷം തുറന്നിട്ടുണ്ട്. ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ചിക്കനൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ശരിക്കും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും നമ്മളിങ്ങനെ പൊള്ളിച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.